എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കണവ അല്ലെങ്കിൽ കൂന്തൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഇത് ഞാൻ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടും അതുപോലെ നല്ല രുചികരമായിട്ടുള്ള ഒരു തനി നാടൻ റെസിപ്പിയായ കണവ തോരൻ അല്ലെങ്കിൽ കണവ പീര കണവ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇനി തോരൻ വയ്ക്കാൻ തുടങ്ങാം അതിനുവേണ്ടി ഒരു മൺചട്ടി അടപ്പേ വെച്ചിട്ടുണ്ട് മൺചട്ടി ചൂടായി കഴിയുമ്പോഴത്തേന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടട്ടെ അതിലേക്ക് സവാള ചെറുതായിട്ടരിഞ്ഞത് ചുവന്നുള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉള്ളിയൊക്കെ പെട്ടെന്ന് വയൻ വരാനും വേണ്ടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലൊന്ന് ഇളക്കിയെടുക്കാം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം ഇനി ഇതിലേക്ക് പാകത്തിന് വേണ്ട ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടികളായിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും കുറച്ച് ഉലുവപ്പൊടിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറാനും വേണ്ടി ചെറു തീയിലിട്ട് ഇതൊന്ന് ഇളക്കി എടുക്കണം അതിനുശേഷം കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന കണവ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ കണവയിൽ ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാനും വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് പാകത്തിന് വേണ്ട വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് ചൂടായി വരട്ടെ വെള്ളം വെള്ളം ചൂടായതിനു ശേഷം ഇതൊന്ന് മൂടി വെച്ച് ചെറു തീയിലിട്ട് വേവിച്ചെടുക്കാം വെള്ളം വറ്റിയിട്ടില്ല ഒന്നുകൂടി നമുക്ക് ഇത് മൂടി വെക്കാം ഏകദേശം വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് പാകത്തിന് വേണ്ട തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇവയെല്ലാം നല്ലതുപോലൊന്ന് ഇളക്കിയെടുക്കാം ഒന്നും കൂടി നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം ഈ തേങ്ങയിൽ ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കണമല്ലോ വേണ്ടി ഇത് നമ്മുടെ കണവത്തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി അവസാനമായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നല്ല തനി നാടൻ ടേസ്റ്റുള്ള നല്ല രുചികരമായിട്ടുള്ള കണവത്തോരനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ കാണാം താങ്ക്